നമസ്കാരം. ഷാഫി പറമ്പിൽ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ സുഖമല്ലേ? നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ യൂത്തിനെ ഒരു 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 വല്ലാത്തൊരു എനിക്കിഷ്ടപ്പെട്ട ഒരാൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കോൺഗ്രസ്സിലെ എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കൾക്ക് ഒരുപാട് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചവനാണ് ഞാൻ, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ചില തെറ്റുകളൊക്കെ ആളുകൾക്ക് പറ്റുമായിരിക്കും, തിരുത്താനുള്ള സമയമുണ്ട്. കോൺഗ്രസ്സിന് നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. ആ ഭാവി അങ്ങനെ തന്നെ തുടരണമെങ്കിൽ, അത് അങ്ങനെ തന്നെ തുടർന്ന് പോകണമെങ്കിൽ താങ്കൾ ചില കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ താങ്കൾ നെഞ്ഞുറപ്പോടുകൂടി വിളിച്ചു പറഞ്ഞേ പറ്റൂ. താങ്കളുടെ ഈ വീഡിയോ ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ വളരെയധികം സങ്കടവുമായി. എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞ ഈ കർഷകർ, നിങ്ങൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയൊക്കെ, നിങ്ങളുടെ കോൺഗ്രസിൻ്റെ പാർട്ടി വലിയ ആളുകളൊക്കെ അവിടെ കർഷകർക്ക് വേണ്ടി അന്നം വെക്കാനും ചപ്പാത്തി വിളമ്പാനൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു കേട്ടോ. അതിൻ്റെ അടിസ്ഥാനത്തിന് കൂടിയാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറയണ്ടേ. ആരാണ് ഈ കർഷകർ? ഷാഫി പറമ്പിൽ, നിങ്ങൾ സത്യം പറയുക. ഷാഫി പറമ്പിൽ, നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് കേരളത്തിലെ കൃഷിക്കാർ നിങ്ങൾ കണ്ടു വളരുന്നതാണ്. ഏത് കൃഷിക്കാർക്കാണ് ഷാഫി BMW കാറും ബെൻസ് കാറും, ബെൻസിൻ്റെ 2-3 കോടി വരെയുള്ള ജീപ്പുകളും, ഇല്ലെങ്കിൽ ലക്സസ് കാറുകളും, ഇല്ലെങ്കിൽ ടൊയോട്ട ഫോർച്യൂണറും ലാൻഡ് ക്രൂസറും ഓഡി കാറൊക്കെ ഉള്ള എത്ര കർഷകരെ നിങ്ങൾക്കറിയാം? രാഷ്ട്രീയ കർഷകരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, യഥാർത്ഥ ഒരു കർഷകൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അവർക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ഈ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്? നിങ്ങൾ പറയും, ഏത് കർഷകരാണ് മണ്ണിൽ വിളയിച്ച് BMW ബെൻസും വാങ്ങിയ ആളുകളുള്ളത്? നിങ്ങളൊന്ന് കാണിച്ചു തായോ എനിക്ക്. ഇനിയൊന്ന്, ഇത്രയേറെ പണമുള്ള കൃഷിക്കാരാണെങ്കിൽ എന്തിനാണ് സർക്കാർ ഇവർക്ക് സബ്സിഡി ഇനത്തിൽ വിത്തുകളായാലും കറണ്ടായാലും അവർക്ക് കിണറുകൾ കുഴിച്ചു കൊടുക്കുന്നതായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സബ്സിഡി നിരക്കിൽ എന്തിനാണ് സർക്കാർ ചെയ്തു കൊടുക്കുക? അതൊരു വേസ്റ്റല്ലേ? അപ്പോൾ ഇത്രയും പണമുള്ള ആളുകൾക്ക് ഇത്രയും ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സിന് സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയെങ്കിൽ നാളെ അംബാനിക്കും അദാനിക്കും എല്ലാവർക്കും സബ്സിഡി കൊടുക്കാമല്ലോ. ഗവൺമെൻറ്റിന് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? വളരെ കഷ്ടം തോന്നും ഷാഫി. നിങ്ങൾ വെറും രാഷ്ട്രീയ തിമിരം ബാധിച്ചവരാണ്. രാഷ്ട്രത്തിനെതിരെ തിരിയുമ്പോൾ, രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ തിരിയുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിച്ചാലേ ഞാൻ നേരത്തെ പറഞ്ഞ ആ കോൺഗ്രസ്സിൽ നല്ലൊരു ഒരു പ്രവർത്തകനായിട്ട്, അല്ലെങ്കിൽ ഭാവിയുള്ള ഒരു താരമായിട്ട് നിങ്ങൾക്ക് വളരാൻ പറ്റുള്ളൂ. രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ തിമിരം സംഭവിച്ച് എതിർ രാഷ്ട്രീയങ്ങളെ മലർത്തിയടിക്കാൻ വേണ്ടി ഏതവൻ്റെ കൂട്ടും കൂട്ടുകൂടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി അവതാളത്തിലാവും, തീർച്ചയായിട്ടും ആവും. പിന്നെ താങ്കൾ പറഞ്ഞു നിരായുധരായിട്ടാണ് അവർ വന്നതെന്ന്. താങ്കൾ കണ്ടതല്ലേ ഷാഫി പറമ്പിൽ, പഴയ കാലത്തെ യുദ്ധങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വാളുകളും മഴുവും കുന്തവും കോടാലിയും എല്ലാം എടുത്തുകൊണ്ട്. പണ്ട് ബാരിക്കേഡുകൾ തകർക്കാൻ ആനകളും രഥങ്ങളാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് ട്രാക്ടറായി മാറി എന്നുള്ള മാറ്റമല്ലാതെ വേറെ ഒന്നും എനിക്കതിൽ കാണാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ എല്ലാം മുത്തശ്ശി, നിങ്ങളുടെ എല്ലാം പാർട്ടിയിൽ അത്രയും പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ത്രീയെ, നിങ്ങളുടെ പാർട്ടിയുടെ നെടുന്തൂണായി നിന്ന സ്ത്രീയെ വെടിവെച്ച് കൊന്ന ആ തീവ്രവാദികളുടെ പതാകയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഷാഫി പറമ്പിലെ കൂറ് കാണിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഷാഫി പറമ്പിലെ നിങ്ങളൊരു കോൺഗ്രസ്സുകാരനായത്? നിങ്ങളെന്നല്ല, ഈ കേരളത്തിലെ ഒരുവിധം രാഷ്ട്രീയക്കാരായ കോൺഗ്രസ്സുകാരായ രാഷ്ട്രീയക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെ അവരോട് പൊരുത്തപ്പെട്ടു പോകുന്നു? നിങ്ങളെങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു? നിങ്ങളുടെ നെഞ്ചിൽ ഒരു തുടി ഒരു 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 പൊടി പോലും കനലില്ല ഇനിയും ബാക്കി. എനിക്കുണ്ട്, എൻ്റെ രാജ്യത്തിലെ പ്രധാനമന്ത്രിയെ വധിച്ച ആ വിഭാഗത്തോട് എനിക്ക് എൻ്റെ ഉള്ളിൽ ചെറിയ കനൽ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയം വേറെ, നമ്മുടെ എല്ലാം എന്താ പറയുക, നമ്മളെല്ലാം സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ വെടിവെച്ച് കൊന്ന ആ വിഘടനവാദികളുടെ പതാകയോട് കൂറ് കാണിക്കാൻ താങ്കൾക്ക് തോന്നിയ ആ നല്ല മനസ്സിനെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കാണണം ഇത്. കേരളത്തിലെ ജനങ്ങൾ കണ്ട് മനസ്സിലാക്കണം എന്താണിപ്പോൾ കോൺഗ്രസ് എന്ന്.
ഇതുകൊണ്ട് തന്നെയാണ് ഷാഫി നിങ്ങളിവിടെ ഒന്നുമല്ലാതെ പോയത്. ഇപ്പോൾ ആലപ്പുഴ ബൈപ്പാസ് തുറന്നപ്പോൾ പോലും നിങ്ങളുടെ ഒരാളെ അവിടെ കയറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കരയുന്നത് കണ്ടു. എങ്ങനെയാണ് ഷാഫി നിങ്ങളൊക്കെ, നിങ്ങൾക്കൊരു നിലപാടുണ്ടോ ഷാഫി? നിങ്ങളെടുക്കുന്ന നിലപാട് എന്താണ് ഷാഫി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുമായിട്ട് നിങ്ങൾ ഐക്യം രേഖപ്പെടുത്തി ഒരുമിച്ച് നിന്ന് ഇലക്ഷൻ നേരിടുമ്പോൾ കേരളത്തിൽ നിങ്ങൾ അടിക്കുന്നു. ഇത് കാണുന്ന കുറേ ജനങ്ങളുണ്ട് ഈ കേരളത്തിൽ. കേരളത്തിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ബായ് ബായ് ആയിട്ട് ഇവിടെ കടന്ന് നിങ്ങൾ കയറി പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളൊരു യൂത്ത് നേതാവല്ലേ, ഇടയ്ക്ക് പ്രസംഗിക്കുമ്പോഴൊക്കെ താങ്കൾക്ക് സംസാരിക്കാം. കേരളത്തിന് പുറത്ത് നടക്കുന്ന ഈ സാമ്പാർ മുന്നണി ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ കോൺഗ്രസ് ഒരു വിധം രക്ഷപ്പെടുമെന്ന്. ശരിക്കും എനിക്ക് താങ്കളോട്, താങ്കളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് നിരാശ തോന്നുന്നതാണ്. കാരണം ഞാൻ താങ്കളിലൊരു പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ഷാഫി ഈസ് ദ ബെസ്റ്റ് പൊളിറ്റീഷ്യൻ എന്നൊരു ഒരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അതെനിക്കില്ല. കാരണം നിലപാടില്ലാത്ത, ഉള്ളിൽ ഒരു തരി പോലും കനനില്ലാത്ത, നാളെ ഈ ലോകത്തെ നയിക്കണം അല്ലെങ്കിൽ ഈ ഭാരതത്തെ നയിക്കണമെന്ന് ചിന്തയില്ലാത്ത ഒരാളായി മാറിയിരിക്കുന്നു ഷാഫി പറമ്പിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ മറക്കാൻ പറ്റുമായിരിക്കാം ആ വിഘടനവാദികളെ, ആ കലാപകാരികളെ, കൃഷിക്കാരെന്ന മുഖേന ഡൽഹിയിൽ കൂത്താടി നടക്കുന്ന ആ നായിൻ്റെ മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ മറക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്കത് മറക്കാൻ സാധ്യമല്ല. എൻ്റെ രാഷ്ട്രീയം ബി ജെ പി ആണ്, അത് വേറെ കാര്യം. ബട്ട് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടി ആളായിരുന്നു, അല്ലെങ്കിൽ എന്നിൽ കൂടി സ്വാധീനിച്ചൊരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഈ ഇന്ത്യയുടെ ഒരു അഭിമാനമായിരുന്നു, അല്ലെങ്കിൽ ആത്മാവായിരുന്നു. പക്ഷെ നിങ്ങളെ മുമ്പിലിട്ട് വെടിവെച്ച് കൊന്ന ആ ഒരു വർഗത്തോട് നിങ്ങൾ കൂറ് കാണിച്ചപ്പോൾ സത്യത്തിൽ കണ്ണ് കലങ്ങിപ്പോയി ഷാഫി. ഇത് ശരിയല്ല ഷാഫി, നിങ്ങൾ മനസ്സിലാക്കുക. രാഷ്ട്രീയ തിമിരം സംഭവിക്കരുത്. നാളെ നിങ്ങളും ഇതുപോലെ ഒരു അപകടത്തിൽ മരണപ്പെട്ടാൽ നാളെ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരും ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. മറവി നാളെ ഭരണത്തിന് വേണ്ടി നിങ്ങളെയും തള്ളിപ്പറയും. നിങ്ങൾ തന്നെയാണ് അതിന് ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചെങ്കോട്ടയിൽ കയറി അവരുടെ കൊടി കെട്ടിയപ്പോൾ നിങ്ങളവർക്ക് സല്യൂട്ട് അടിക്കുന്നു. നാണമുണ്ടോ ഷാഫി നിങ്ങൾക്ക്? പറയാതെ വയ്യ ഷാഫി, നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ വെറുതെയാണോ പിണറായിട്ട് ഇങ്ങനെ ട്രോളുന്നത്? സത്യം പറഞ്ഞ സങ്കടമുണ്ടോ നിങ്ങളുടെ അവസ്ഥ? കേരളം ഇന്നൊരു ഏകാധിപത്യ ഭരണത്തിലോട്ട് പോയത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ കഴിവുകേടാണെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സോ ഇങ്ങനെയൊന്നല്ല രാഷ്ട്രീയം. അവനവൻ എന്തും തുറന്നു പറയാനുള്ള നെഞ്ചുറപ്പുണ്ടാവണം. ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം പ്രതികരണം നടത്താൻ. ഓരോരുത്തരോട് കൂറുകൂടുമ്പോൾ ഓർക്കണം അവരുടെ പഴയ കാലം. അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കണം ഷാഫി. അങ്ങനെ ചിന്തിക്കുന്നവനാണ് പൊളിറ്റീഷ്യൻ. അങ്ങനെ ചിന്തിക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.